ഇസ്രയേൽ മറ്റൊരു മഹായുദ്ധത്തിലേക്ക്. അതെ, റഷ്യൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ച പലസ്തീൻ പ്രസിഡന്റ്. ആയുധങ്ങൾ കൈമാറുമോ ഹമാസിന് പുടിൻ? എന്നാൽ അത് മറ്റൊരു തരത്തിൽ എത്തിച്ചേരും. ഒപ്പം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ഹമാസിന് പച്ചക്കൊടി വീശിയിരിക്കുകയാണ് റഷ്യ. ഒപ്പം അമേരിക്കയും ഇസ്രയേലിന് പച്ചക്കൊടി വീശിയിരിക്കുന്നു. ഇനി യുദ്ധക്കളത്തിൽ എന്താണ് സംഭവിക്കുക? മറ്റൊരു മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. റഷ്യൻ സന്ദർശനത്തിനൊഴികെ പലസ്തീൻ പ്രസിഡന്റ് ആയുധങ്ങളയച്ച് അമേരിക്കയും. ശനിയാഴ്ച ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരവെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. റഷ്യൻ മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. സന്ദർശനത്തിനായുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും എന്നാൽ കൃത്യമായ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും റഷ്യയിലുള്ള പലസ്തീൻ അംബാസിഡറായ അബ്ദുൽ ഹാഫിസ് നോഫൽ പറഞ്ഞു. അബ്ബാസ് മോസ്കോയിൽ എത്തുമെന്നതിന് ധാരണയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ക്രെംലിനിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാനായുള്ള കാത്തിരിപ്പിലാണെന്ന് നോഫൽ വ്യക്തമാക്കി. ഇരുരാജ്യങ്ങളും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 2 വർഷം മുൻപാണ് അബ്ബാസ് അവസാനമായി റഷ്യ സന്ദർശിച്ചത്. കസാഖിസ്ഥാനിൽ കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അബ്ബാസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുപക്ഷത്തിനു നേരെയുമുള്ള ആക്രമണത്തെ റഷ്യ അപലപിച്ചിരുന്നു. സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യത്തെ US അവഗണിക്കുന്നതിൽ റഷ്യ കുറ്റപ്പെടുത്തുകയും ചെയ്തു. യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ റഷ്യ വിമർശിച്ചു. മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കാനാകില്ല എന്നാണ് റഷ്യ പ്രതികരിച്ചത്. അതേസമയം 5000 നാവികരും ഒട്ടേറെ പോർവിമാനങ്ങളും മിസൈലുകളും അടങ്ങുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ ജെറാൾഡ് ആർഫോ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ്. മറ്റ് 5 യുദ്ധക്കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. ഹമാസിന്റെ ആക്രമണങ്ങളിൽ 10 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടതാണ് അമേരിക്കൻ ഇടപെടലിന് ആക്കം കൂട്ടിയത്. ഇസ്രയേലിലേക്ക് അമേരിക്ക സൈന്യത്തെ അയക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. 3 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ ഇരുവശങ്ങളിലുമായി 1600 പേരാണ് കൊല്ലപ്പെട്ടത്. യുദ്ധം ആരംഭിച്ചത് ഇസ്രയേൽ അല്ല എങ്കിലും തീർക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ യുദ്ധക്കളത്തിലാണ്, തങ്ങൾ ഇത് ആഗ്രഹിച്ചിരുന്നില്ല. ഇസ്രയേലിനെ ഈ കൊടും ക്രൂരമായ പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അധികം വൈകാതെ ഇത് അവസാനിപ്പിക്കും. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: വൈദ്യുതി, ഭക്ഷണം, കുടിവെള്ളം, ഇന്ധനമടക്കം സമ്പൂർണ്ണ ഉപരോധത്തിലാണ് ഗാസ. 120,000 പേർ ഗാസയിൽ ഭവനരഹിതരായെന്ന് UN വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച ഇസ്രയേൽ ഇന്നലെ രാത്രി മുഴുവൻ ഗാസയിൽ വ്യോമ ആക്രമണം നടത്തി. ഇതുവരെ ഹമാസിന്റെ 1290 കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇസ്രയേലിന്റെ വ്യോമ ആക്രമണത്തിൽ ഗാസയിൽ 700+ നിവാസികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഗാസയിൽ നിന്നും അഭയാർത്ഥികളായി നിരവധി പേർ പലായനം ചെയ്യുകയാണ്. ഇതിനിടെ ലെബനൻ അതിർത്തിയിലും സ്ഥിതി മോശമാകുകയാണ്. ലെബനനിലെ ഹിസ്ബുല്ല സംഘം ഇസ്രയേലിലേക്കുള്ളിലേക്ക് വീണ്ടും വെടിയുതിർത്തു. തിരിച്ചടിയായി ലെബനിയൻ ഇസ്രയേൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തി. ഹിസ്ബുല്ല സായുധ സംഘത്തിലെ 6 പേർ കൊല്ലപ്പെട്ടു. 1 ഇസ്രയേലി സൈനികനും കൊല്ലപ്പെട്ടു. വർഷങ്ങളായി ഇറാന്റെ പൂർണ്ണ പിന്തുണയുള്ള ഹിസ്ബുല്ല ലെബനനിൽ വലിയ സ്വാധീനവും ഭരണ പങ്കാളിത്തവുമുള്ള സായുധ സംഘമാണ്. അവർ യുദ്ധത്തിനിറങ്ങുമെന്ന് ഇപ്പോഴും ഇസ്രയേൽ കരുതുന്നില്ല. അഥവാ ഇറങ്ങിയാൽ ഇതൊരു വലിയ ഏറ്റുമുട്ടലായി മാറുമെന്നതിൽ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.